ഹായ് കൂട്ടുകാരി, സാധാരണ ഒരു ആലപ്പുഴക്കാരുടെ ഒരു നാടൻ ചിക്കൻ കറിയാണ് ഞാനിന്ന് ഇവിടെ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു ചീനിച്ചട്ടി വെക്കുക. ചീനിച്ചട്ടി വെച്ച് സ്റ്റൗ ഒന്ന് ഓണാക്കിയതിന് ശേഷം നമുക്ക് ഒരു കപ്പ് വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്നതും വരെ നമുക്ക് കാത്തിരിക്കാം. ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ അതിനുവേണ്ടി ഇവിടെ ഒരു സ്പൂൺ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആ വെളുത്തുള്ളി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് ഒരു സ്പൂൺ ഇഞ്ചി ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ മാറുന്നതും വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ആ ഒരു പച്ച ചുവയ്ക്ക് ഒന്ന് മാറി ചെറിയൊരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു സ്പൂൺ മസാലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ അതിനുവേണ്ടി വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മസാലയാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളും വീട്ടിൽ തന്നെ മസാല തയ്യാറാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് നമുക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ മസാലയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഈ മസാലയും കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് വളരെയേറെ രുചികരമായ ഒരു ടേസ്റ്റിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു മണമാണ് ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഇത്രയും നേരം ഒന്നും ഇളക്കേണ്ട കാര്യമില്ല, എങ്കിൽ പോലും സ്വല്പം കൂടുതൽ ഇളക്കിയിരിക്കുകയാണ്. ഇത് ഇളക്കിയ ശേഷം ഇപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിനകത്ത് ഒരു കപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് ഒരു കപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കാര്യം രുചി അല്പം കൂടെ കൂടാൻ വേണ്ടിയാണ് ഇതിനകത്ത് ചെറിയ ഉള്ളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ചെറിയ ഉള്ളിയും സവോളയും കൂടെ നമുക്ക് ഇതിനകത്ത് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഇതിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ ഇങ്ങോട്ട് മാറി ഇതിൻ്റെ ആ ഒരു ബ്രൗൺ കളറാകുന്നതും വരെ നമുക്ക് ഇതേ രീതിയിലും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ അതിനുശേഷം ഇതിനകത്തേക്ക് മല്ലിയില ഞാൻ അല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി. അപ്പം ഇത്രയും ചേർത്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് നമുക്കൊരു അരക്കപ്പ് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തതിന് ശേഷം അതും നമുക്ക് നല്ലതുപോലെ നീളക്കി അതിൻ്റെ ആ ഒരു വാടുന്ന സമയമാകുമ്പോഴാണ് നമ്മളിനി ഇതിനകത്തേക്ക് ആ ഒരു മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാൽ സ്പൂൺ മഞ്ഞപ്പൊടി ചേർത്തതിന് ശേഷം ഒരു രണ്ട് സ്പൂൺ മുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എരി കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക, അല്ല നമുക്ക് അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഇളക്കി അതൊന്ന് ആ ഒരു മസാലയൊക്കെ ഇടുന്ന യോജിച്ചതിന് ശേഷം അതിൻ്റെ ചെറിയ എണ്ണമയം വരുമ്പോൾ നമുക്ക് വെള്ളം ചൂടാക്കി വെച്ചിരിക്കുന്നതിൽ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇത് നേരത്തെ തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളമാണ്, ആ ഒരു വെള്ളമാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ അങ്ങോട്ട് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളർ പോലൊക്കെ വരുന്ന ആ സമയത്ത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉരുളൻകിഴങ്ങ്, ചെറുതായിട്ട് അരിഞ്ഞ ഉരുളൻകിഴങ്ങാണ്. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു കപ്പ് തക്കാളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി ആ തക്കാളി എല്ലാം ഒന്ന് വെന്ത് അതിൻ്റെ ജ്യൂസൊക്കെ അതിനകത്തേക്ക് ഇറങ്ങിച്ചെന്നതിന് ശേഷമാണ് നമുക്കിതിനകത്ത് സ്വല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു രണ്ട് സ്പൂൺ വിനാഗിരി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിനാഗിരി അധികം ചേർക്കാൻ പാടില്ല, കാരണം ഇറച്ചിക്കടിക്ക് ഒരു കാരണവശാലും പുളി കൂടാൻ പാടില്ല. നേരെ നമ്മൾ തക്കാളി ഒരു കപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് രണ്ട് സ്പൂൺ വിനാഗിരി ചേർത്തത്. നമുക്കിനി ഒരു സ്വല്പം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തതാണ്, പക്ഷെ അല്പം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ ഒരു ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ ഇനിയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് നമ്മൾ ഒരു കപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, അത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ അത് ചേർത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ആ എരിവും ആ മസാലയൊക്കെ ഒന്ന് കറക്റ്റ് കൺട്രോൾ ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ ഒരു കൊഴുപ്പ് കറിക്ക് കിട്ടും. അതിനുവേണ്ടിയാണ് തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്, അതിനുവേണ്ടിയാണ് ഞാൻ ആ ഉരുളൻകിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഉരുളൻകിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനിയിപ്പം നമുക്ക് ഇതിനകത്തേക്ക് ആ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇറച്ചി കഷ്ണങ്ങൾ അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു മുക്കാൽ കിലോയ്ക്ക് മേളിൽ ഇറച്ചി, ഏകദേശം ഒരു കിലോ ഇറച്ചിയുണ്ട്, അതാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഇറച്ചി അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ ആ ഒരു മസാലയെല്ലാം ആ മാംസത്തിലൊക്കെ ഒന്ന് പറ്റി പിടിക്കുന്നിടം വരെ ഇതേ രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിനകത്ത് ഇനിയും വേറെ വെള്ളമൊന്നും ഇപ്പോൾ ചേർക്കാൻ പാടില്ല, ഒരു കാരണവശാലും ഇനിയും വെള്ളം ചേർക്കരുത്.
എന്നിട്ട് അല്പം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ സവോള വാട്ടുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, വീണ്ടും നമുക്ക് സ്വല്പം ആ ഒരു ഇറച്ചിയിലൊക്കെ ഒന്ന് ഉപ്പ് വറ്റി പിടിച്ചിരിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും ഒരു സ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ചേർത്ത് ഇതെല്ലാം ഒന്ന് അടുക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ മേളിൽ നമുക്കൊരു മൂടി വെച്ചങ്ങോട്ട് അടച്ച് ഒരു അരമണിക്കൂറൊന്ന് വേവിക്കാം. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഒരു മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് ഇനി ഈ മൂടി ഒന്ന് പൊക്കി നോക്കാം. അതാ ഇപ്പം നല്ല ആവി വന്നിട്ടുണ്ട്, കറി നല്ല സൂപ്പറായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് അപ്പത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ആഹാരത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു ഒന്നാം തരം ആലപ്പുഴയിലെ ഒരു നാടൻ സാധാ ചിക്കൻ കറിയാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ Please subscribe to Pradeep Media. Also like the video. Okay, come.